പ്രിയപ്പെട്ട പഠിതാക്കളെ റോലത്തുൽ ഖുർആാനിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലാണ് നാം പ്രവേശിച്ചിട്ടുള്ളത് ധാരാളം നമുക്കിനിയും പഠിക്കാൻ ഉണ്ട് രണ്ട് ക്ലാസ് കഴിഞ്ഞു മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ നോട്ട്സുകളും കാര്യങ്ങളും നമ്മൾ എഴുതി വെച്ചിട്ടില്ല എങ്കിൽ പിന്നീട് നമുക്ക് വലിയൊരു ഭാരമായി വരും ഏതാനും ചില ക്ലാസ്സുകൾ കൂടി കഴിയുമ്പോൾ നമുക്ക് പരീക്ഷ വരും പരീക്ഷ കഴിഞ്ഞാൽ പിന്നീട് അതുവരെയുള്ള ക്ലാസ്സുകൾ ഒരുപാട് മുടങ്ങിപ്പോയാൽ ഒന്നിച്ച് പഠിച്ചെടുക്കൽ അസാധ്യമാണ് ചിലപ്പോൾ ചിന്തിച്ചേക്കാം ഈ ക്ലാസ് കേട്ടില്ലെങ്കിൽ എന്താ എനിക്ക് ബുക്ക് വായിച്ചാൽ പോരേ എന്ന് തോന്നിയേക്കാം ബുക്ക് വായിച്ചാൽ കിട്ടാത്ത കുറെ അറിവുകൾ ക്ലാസ്സിലൂടെ ഉസ്താദന്മാർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബുക്ക് വായിച്ചത് മാത്രം നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞോളണം എന്നില്ല അതുകൊണ്ട് എല്ലാ ആളുകളും എല്ലാ സഹോദരിമാരോടും പഠിതാക്കളോടും പറയാനുള്ളത് അപ്ലോഡ് ചെയ്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ആ ക്ലാസ് മുഴുവനായി കേൾക്കുകയും നോട്ട്സ് തയ്യാറാക്കുകയും നോട്ട്സ് എഴുതിയത് അമീറമാർക്ക് അയച്ചു കൊടുക്കുകയും വേണം ഇങ്ങനെ നാം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നീട് വലിയ ഖേദം സംഭവിക്കും അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എല്ലാ പഠിതാക്കളോടും വളരെ വിനയത്തോടു കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതോടൊപ്പം ഒരു വിഷയം പറയാനുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ തജ്വീത് ക്ലാസ് അതുക്കിയ ക്ലാസ് അങ്ങനെ തസൌഫിന്റെയും ഫിഫിൻ്റെയും അങ്ങനെ ധാരാളം ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ വർഷം ധാരാളം ക്ലാസ്സുകൾ നൽകാൻ കഴിയാത്തതിൽ ഖേദമുണ്ട് അതിൻ്റെ കാരണം നമ്മൾ ക്ലാസ്സിലേക്ക് വലിയ രൂപത്തിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മുടെ താല്പര്യത്തിനനുസരിച്ചാണല്ലോ നമുക്ക് ക്ലാസ് നൽകാൻ കഴിയാം എന്നാൽ തന്നെയും ഈ പ്രാവശ്യം ദിവസം ഒരു ചോദ്യവും ഉച്ചരും എന്ന രൂപത്തിൽ രണ്ടോ മൂന്നോ മിനിറ്റിൽ ഒതുങ്ങുന്ന കർമ്മപരമായ ചർച്ചകൾ കർമ്മപരമായ സംശയങ്ങൾ സംശയ നിവാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ് നടക്കുന്നുണ്ട് അത് നിർബന്ധമായും എല്ലാവരും കേട്ടിരിക്കണം നമ്മൾ പഠിക്കൽ അത്യാവശ്യമുള്ള വിഷയങ്ങളാണ് അത് പഠിക്കുകയും അതിൽ തന്നെ അറുപത് ക്ലാസ് പൂർത്തിയാകുമ്പോൾ നമുക്കൊരു പരീക്ഷ വരും അതിൽ മാത്രം ഉൾക്കൊള്ളുന്നൊരു പരീക്ഷ അറുപത് ക്ലാസ്സുകൾ കഴിയുമ്പോഴാണ് പരീക്ഷ വരിക ഇങ്ങനെ ഓരോ അറുപതിലും നമുക്ക് പരീക്ഷ ഉണ്ടാവും ഈ കൊല്ലത്തിൽ അഞ്ച് പരീക്ഷയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ അഞ്ചു പരീക്ഷയിലും കൂടി എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കി അവസാനം ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഒരാളെയാണ് നമ്മൾക്ക് സമ്മാനത്തിന് പരിഗണിക്കുക അപ്പൊ സമ്മാനം ഉദ്ദേശിച്ചുകൊണ്ടല്ല നിങ്ങൾ ചെയ്യേണ്ടത് കർമ്മപരമായ വിഷയങ്ങൾ പഠിക്കുക വലിയ അറിവ് നേടുക എന്ന ഉദ്ദേശത്തിലായിരിക്കണം ഇന്നത്തോടു കൂടി പതിനേഴ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇതിൽ എത്ര ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഓരോ പഠിതാവും ചിന്തിക്കുക ഇല്ലെങ്കിൽ അത് മുഴുവനും നാം കേൾക്കുകയും അതിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ എഴുതി വെക്കുകയും വേണം ഓരോ അറുപതിലും പരീക്ഷ വരുമ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കതൊരു ഉത്തരം എഴുതാൻ കഴിയണം എന്നൊരു ചിന്ത ഉണ്ടാവണം ഇത് പഠിക്കാൻ താല്പര്യമില്ല പിന്നീട് നമ്മൾ ഈ ക്ലാസ്സിൽ തുടരുന്നതിൽ അർത്ഥമില്ലാതായിപ്പോകും അതുകൊണ്ട് തന്നെ മൂന്ന് വർഷത്തെ ഈ കോഴ്സ് പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതോടുകൂടെ ധാരാളം അറിവുകൾ നേടിയെടുക്കുന്ന ഒരു സഹോദരിയായി മാറുകയും വേണം അതിനുവേണ്ടിയാണ് നാം ശ്രദ്ധിക്കേണ്ടതും നാം പഠിക്കേണ്ടതും നല്ല നീയത്തോടു കൂടി നാം പഠിക്കുന്നത് അള്ളാഹുവിന്റെ വചകിന് വേണ്ടിയാണ് എന്ന നീയത്തോടു കൂടി നാം റോഡത്തിൽ അതിൻ്റെ ഓരോ ക്ലാസ്സുകളും അതിനോടനുബന്ധിച്ച് വരുന്ന ക്ലാസ്സുകളും ചിലപ്പോൾ മറ്റു തെസവൻ്റെ ക്ലാസ്സുകൾ വന്നേക്കാം അങ്ങനെ വരികയാണെങ്കിൽ ആ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ ശ്രമിക്കുക നമുക്ക് പഠിക്കാൻ വേണ്ടി നിയ്യത്ത് ജയിച്ചു അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറായാൽ മാത്രമേ നമുക്ക് ഇഹ പര വിജയം ലഭിക്കുകയുള്ളൂ എന്നത് മാത്രം മനസ്സിലാക്കി അള്ളാഹു താല നമുക്ക് അത്തരം കാര്യങ്ങൾ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്താനും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഫാത്തിഹ ഓതിക്കൊണ്ട് ക്ലാസ്സിലേക്ക് കയറാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين. امين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاه والسلام على سيدنا محمد خاتم النبيين وعلى اله واصحابه الغر الميامين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين اتيناهم الكتاب يتلونه حق تلاوته اولئك يؤمنون به ومن يكفر به فاولئك هم الخاسرون صدق الله من قرا حرفا من كتاب الله فله به حسنه ാഹു അലഹി വസ്ല്ലം പ്രിയപ്പെട്ട രോഗത്തിൽ ഖുർആാൻ പഠിതാക്കള് നല്ലവരായ സഹോദരിമാർ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് തെന്മയിലെ ആദ്യ പാഠം തബാറക്ക ആ സൂറത്തിൻ്റെ പേരുകളും ആ സൂറത്തിൻ്റെ മഹത്വങ്ങളും എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം വളരെ വ്യക്തമായും വിശാലമായും പ്രതിപാദിച്ചു കഴിഞ്ഞു കഴിഞ്ഞ പാഠത്തിൻ്റെ ഹോംവർക്കുകൾ എല്ലാവരും പൂർത്തീകരിച്ചിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുകയാണ് അതുപോലെ തെതിരി ബാത്ത് ആറോളം ചോദ്യങ്ങൾ അതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ആൻസറുകൾ അലഹദില്ല അതൊക്കെയും ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമൊക്കെ എഴുതി പാഠഭാഗങ്ങളെല്ലാം ക്ലിയറായി മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് ധരിക്കുന്നു അള്ളാഹു താല നമുക്കൊക്കെ നാഫിയായ ഒ് വർദ്ധിപ്പിച്ചു തെരുമാറാവട്ടെ ഇന്ന് നമുക്ക് തെന്മീയയിലെ രണ്ടാം പാഠം ജീവിതവും മരണവും എന്ന അദ്ധ്യായമാണ് അവതരിപ്പിക്കാനുള്ളത് ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഓതി ഓതിവച്ച ആയത്ത് അല്ലദീന കിതാബ ആ തൈനഹുൽ അള്ളാഹുവിൻ്റെ കിതാബ് നൽകപ്പെട്ട ആളുകൾ യത്തുലൂനഹു അതിനവർ പാരായണം ചെയ്യുന്നു ഹക്കത്തിലാവത്തി തിലാവത്തിഹി ഓതേണ്ട രൂപത്തിൽ തെജിവീതിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് അങ്ങനെ ഓതേണ്ട രൂപത്തിൽ ഓതുന്ന ആളുകൾ ഉലാ ഇക്കു നബി അവരാണ് അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ കിതാബ് കൊണ്ടെല്ലാം വിശ്വസിച്ച ആളുകൾ അതേസമയത്ത് ഓമയ്യക്ഫുർ ബിഹി ഫുലാ ഇക്കഹുമുൽ ഹാസിറോൻ ആരെങ്കിലും ഈ ഖുർആാനിനോട് നന്ദി കാണിച്ചാൽ അവർ പരാജയപ്പെട്ടവരിൽ പെട്ടതാണ് എന്ന് അൽബക്കർ സൂറത്തിൻ്റെ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹുത്താല ഉണർത്തിയത് നമുക്ക് കാണാം ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആാനിന് അതിൻ്റെ ഹക്ക് പോലെ പാരായണം ചെയ്യുന്ന വിജയികളായ മിനിങ്ങൾ അവരുടെ ഗണത്തിൽ അള്ളാഹുത്താല നമ്മയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നേരെ മറിച്ച് ഖുർആാൻ കൊണ്ട് നന്ദി കേട് കാണിച്ച് പരാജയം ഏറ്റു വാങ്ങുന്ന നഷ്ടപ്പെട്ടവരിൽ നമ്മയോ ബന്ധപ്പെട്ട ഒരാളെയും അള്ളാഹു പെടുത്താതിരിക്കുമാറാവട്ടെ ഖുർആൻ അതിന്റെ പാരായണത്തിന് വലിയ മഹത്വമുണ്ട് എന്നത് പറയേണ്ടതില്ലോ ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കിതാബാകുന്ന വിശുദ്ധ ഖുർആാനിൽ നിന്ന് ആർക്കെങ്കിലും ഒരക്ഷരം പാരായണം ചെയ്യാൻ അവസരം കിട്ടിയാൽ അതിലൂടെ അവൻ അള്ളാഹുര ഹസനത്ത് നൽകുകയാണ് ഹസനത്ത് ബി ആശി അംസാലിഹ പത്ത് ഇരട്ടി പ്രതിഫലമായിട്ടാണ് അള്ളാഹു താല നൽകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു സൂറത്ത് നാം മുപ്പത് ആയത്തുകൾ ഓതുമ്പോൾ ആ മുപ്പത് ആയത്തിൽ നാം മുന്നൂറ്റി മുപ്പത് കലിമത്തുകൾ വാക്കുകൾ പ്രയോഗിക്കുകയാണ് ഈ മുന്നൂറ്റി മുപ്പത് കലിമത്തുകളിലെ അക്ഷരങ്ങളെ നാം എണ്ണി നോക്കിയാൽ ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് അക്ഷരങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആ ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് അക്ഷരങ്ങൾ ഹർഫുകൾ നാം ഉച്ചരിക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന പത്തിരട്ടി പ്രതിഫലം വെച്ച് നോക്കിയാൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത് പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയാണ് അതതിൻ്റെ കൂലിയാണെങ്കിൽ അതിൻ്റെ ഫലമാണ് നമുക്ക് ഖബറിലുള്ള രക്ഷയും എല്ലാ രംഗങ്ങളിലും അപകടങ്ങളിൽ നിന്നുള്ള രക്ഷയൊക്കെ അതിൻ്റെ ഫലങ്ങളാണ് അള്ളാഹു താല എല്ലാ നിലയിലും ശുദ്ധ ഖുർഹാനിൻ്റെ പ്രതിഫലങ്ങളും അതിൻ്റെ ഫലങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള മഹത്തായ ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രണ്ടാം പാഠം ജീവിതവും മരണവും എന്ന ഹെഡിങ്ങിൽ നാം പ്രതിപാദിക്കുന്നത് തബാറക്ക സൂറത്തിലെ ആദ്യത്തെ രണ്ട് ആയത്തിൻ്റെ അർത്ഥവും ആശയതലങ്ങളുമാണ് ഇൻഷാല്ല ഈ തബാറക്കയിലെ ആദ്യ രണ്ട് ആയത്തുകൾ ഞാൻ ഓതിക്കേളിപ്പിക്കുന്നു അതിൻ്റെ വാക്കർത്ഥങ്ങൾ നമ്മുടെ തെന്മീയയിലുള്ള പാഠപുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു അതിൻ്റെ ആശയങ്ങൾ ചെറിയ രൂപത്തിൽ വിശദീകരിക്കുന്നു എല്ലാം കൃത്യമായി വ്യക്തമായി കേൾക്കുകയും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും വേണമെന്ന് ഉണർത്തുകയാണ് الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور عن المفردات وكرتن تبارك پرشدنا ايريكم الملك راجا كل شيء يلا وستقلم ഖദീർ ൈവുറ്റവനാണ് ഹലക്ക പടച്ചു അൽ മൗത്ത് മരണം അൽ ഹയാത്ത് ജീവിതം അമൽ കർമ്മം അൽ അസീസ് സർവശക്തൻ അല്ലെങ്കിൽ അജയ്യൻ അൽ ഗഫൂർ ഏറെ പൊറുക്കുന്നവൻ ഇതാണ് ഇതിൻ്റെ വാക്കർത്ഥങ്ങൾ അപ്പം ആ നിലയിൽ വെക്കുമ്പോൾ തബാറക്കല്ല ദീപിയൽ മുൽക്ക് തബാറക്ക പരിശുദ്ധനായിരിക്കുന്നു അല്ലതീ ഒരുവൻ ആരാണത് ബിയതിഹിൽ മുൽക്കു പരമാധികാരം അവൻ്റെ നിയന്ത്രണത്തിലാണ് വഹുവ വഹുവല കുൽ ഖദീയർ അതുകൊണ്ട് തന്നെ അവൻ എല്ലാത്തിനും കൈവുള്ളവനാണ് എല്ലാ വസ്തുക്കൾക്കും കൈവുള്ളവനാണ് അള്ളാഹു താല പരമാധികാരിയാകുമ്പോൾ അവനെ എല്ലാം ചെയ്യാൻ കൈവുള്ളവനായിരിക്കും ഖലഖൽ മൗത വൽ ഹയാത അമല ുംയുക്കും അല്ലാഹു ആണ് മരണത്തെയും ജീവിതത്തെയും പഠിച്ചത് അതിനെ പഠിച്ചത് തന്നെ ലിയബുലുവക്കും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അയ്യുക്കും നിങ്ങളിൽ ആരാണ് നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന പരീക്ഷണമാഹു അൽ അസീസുൽ ഗഫൂർ അല്ലാഹു അജയ്യനും വളരെയേറെ പൊറുക്കുന്നവനുമാവുന്നു ഈ ആശയമാണ് പാഠപുസ്തകത്തിൽ ആശയം എന്ന ഹെഡിങ്ങിൽ കൊടുത്തിട്ടുള്ളത് പരമാധികാരം നിയന്ത്രണത്തിലുള്ള ഒരുത്തൻ ഒരുത്തൻ ഒരുവൻ പരിശുദ്ധനായിരിക്കുന്നു അവൻ എല്ലാറ്റിനും കൈവുള്ളവനാകുന്നു നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവരെന്ന് പരീക്ഷിക്കുന്നതിനായി മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാകുന്നു അവൻ അവൻ സുശക്തനും മാപ്പ് നൽകുന്നവനു മാത്ര ഈ അസീസ് സുശക്തൻ സർവശക്തൻ അജയ്യൻ എന്നൊക്കെ പറഞ്ഞാൽ അസീസുൻ അലൽ മുസ്രീൻ അലൽ ഇസാഅ തെറ്റിലുറച്ചു നിൽക്കുന്ന ആളുകൾ അവരെ അള്ളാഹുവിന് യാതൊരു ഉപ വേണ്ട അവരെക്കൊണ്ട് ഒരു നേട്ടവും ഇല്ല അവരുടെ ഒരു പ്രവർത്തനങ്ങളും അള്ളാഹുവിനൊരു കോട്ടവും വരുത്തുകയില്ല എന്നതിനെ അറിയിക്കാനാണ് അസീസ് എന്ന് പറഞ്ഞത് അതേ സമയത്ത് ഖഫൂർ എന്ന് പറഞ്ഞത് ഗഫൂർ ഫി ഹഖി താബീൻ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ ഖേദത്തോടെ ഖേദിച്ച് മടങ്ങുന്ന ആളുകൾ അവർക്ക് അള്ളാഹു താല ഏറെ പുറത്ത് കൊടുക്കുന്നവനാണ് പാസീസാണ് യോഗ്യനാണ് അജയ്യനാണ് എന്ന് പറഞ്ഞിട്ട് ഗഫൂറാണ് അള്ളാഹു തൗബ ചെയ്യുന്നവർക്ക് മാപ്പ് കൊടുക്കുന്നവനാണ് എന്നിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു ഇനി പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അള്ളാഹു പറയാൻ പോവുകയാണ് അപ്പം അതിൻ്റെ മുന്നോടിയായി അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ അള്ളാഹു തന്നെ വായിത്തി അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ പരമാധികാരം അള്ളാഹുവിനാണ് എന്ന് സമർത്ഥിച്ചു എല്ലാം ചെയ്യാൻ അവന് കഴിയുമെന്ന് പറഞ്ഞു അവനാണ് നിങ്ങളെ ആരാണ് നല്ല പ്രവർത്തനം ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി മരണത്തെയും ജീവിതത്തെയും പഠിച്ചത് എന്ന് അള്ളാഹു താല ഈസ്വരത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ നമ്മെ ഉണർത്തുകയാണ് അധികാരവും പവിത്രതയും ഈ വാക്യത്തിൽ നിന്ന് മൂന്ന് പ്രധാന ആശയങ്ങളാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ളത് അതിലൊന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയാണ് തബാറക്ക എന്നതിൻ്റെ താല്പര്യം നമുക്കറിയാം അള്ളാഹു പരിശുദ്ധനാണ് എന്ന് പറയുമ്പോൾ എല്ലാവിധ കുറവുകളിൽ നിന്നും അള്ളാഹു മുക്തനാകുന്നു ഒരു കുറവും അള്ളാഹുവിൽ വരൂല്ല എല്ലാ നൊക്കസാനീയത്തിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ് അതോടൊപ്പം അവന് സമാനമായി ഒന്നും തന്നെ ലോകത്ത് ഇല്ല സൃഷ്ടികൾക്കുണ്ടാകുന്ന ഒരു ന്യൂനതയും അള്ളാഹുവിൽ ഇല്ല എന്നത് ഈ തബാറക്കയുടെ ആശയമാണ് അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട മറ്റൊന്ന് തബാറക്ക എന്നാൽ ബറക്കത്തിൽ നിന്ന് വരുന്ന പദമാണ് ബറക്കത്ത് എന്നാൽ ഗുണവർധനവും സുസ്ഥിരവുമാകുന്നു ആ അർത്ഥത്തിൽ വരുമ്പോൾ പുണ്യവാനായി എന്ന് തബാറക്കക്ക് ആശയം പറയാം അള്ളാഹു പുണ്യവാനായി അള്ളാഹുവിൽ നിന്ന് പടപ്പുകൾക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പല ഗുണങ്ങളെയും പരിഗണിച്ചാണ് അവനെ ബറക്കത്തുള്ളവൻ എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹു താല വറക്കത്തുടയവനായിരിക്കുന്നു പുണ്യവാനായിരിക്കുന്നു എന്നുള്ളത് തബാറക്ക എന്ന പദത്തിൻ്റെ ആശയമാണ് രണ്ടാമത് നാം മനസ്സിലാക്കേണ്ടത് അൽ മുൽക്ക് അൽ മുൽക്ക് എന്നതിൻ്റെ ആശയം അവൻ്റെ നിയന്ത്രണത്തിലാണ് പരമാധികാരം എന്ന പരമാധികാരം എന്ന് പറഞ്ഞ സർവ ആ അധികാരികളുടെ അധികാരവും എല്ലാം അള്ളാഹുവിലാണ് അൽ മുൽക്ക് എന്നത് സൂചിപ്പിക്കുന്നത് ആകാശഭൂമിയിലെ അധികാരവും ഇഹപര നിയന്ത്രണവും ഒക്കെ അള്ളാഹുവിൻ്റെ തീരുമാനം മാത്രമാണ് എന്ന ആശയമാണ് അപ്പോൾ നാം ഇതുവരെ പറഞ്ഞു വന്നത് സൂറത്തിലെ ഒന്നാമത്തെ ആയത്ത് തബാറക്കല്ല ദീബിയഹിൽ മുൽക്കു വഹുഅാലുഷയ് എൻ ഖദീർ എന്നതിൻ്റെ ആശയമാണ് രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് അല്ലതേ ഹലക്കൽ മൗത്തൽ ഹയാത്ത് അലി യബുലുവക്കും അയ്യുക്കും അഹ്സനോ അമല ആണ് മരണത്തെയും ജീവിതത്തെയും പടച്ചത് ഈ മരണത്തെയും ജീവിതത്തെയും എന്ന ഈ ഒരു പ്രയോഗത്തിൽ ആദ്യം മരണത്തെ പറഞ്ഞു പിന്നെ ജീവിതത്തെ പറഞ്ഞു അതിൻ്റെ ഇൻഷാ ഇൻഷാല്ലാ വിശദീകരിക്കാൻ പോവുകയാണ് അതിന് മുന്നോടിയായി എന്താണ് മരണം അതിനെക്കുറിച്ച് നാം ഒക്കെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് മരണത്തെപ്പറ്റി പലരും തെറ്റായ ധാരണകൾ വെച്ച് പുലർത്താറുണ്ട് മരണം പറ്റേ നശിച്ചു പോകലെന്നാണ് ചിലരുടെ വാദം അതായത് മരണത്തോടുകൂടെ എല്ലാം നശിച്ചു അതിനുശേഷം ഇനി ഒരു ഗുണമോ സന്തോഷമോ ദുഃഖമോ ശിക്ഷയോ പ്രതിഫലമോ അങ്ങനെ ഒന്നും ഇല്ല എന്ന വിശ്വാസമുള്ള ആളുകളുണ്ട് അങ്ങനെ പലതായ തെറ്റായ ധാരണകൾ പലർക്കും മരണത്തെക്കുറിച്ച് ഉണ്ട് എന്നത് വസ്തുതയാണ് എന്നാൽ ശരിയായ അവസ്ഥ എന്താണ് എന്ന് അതിൻ്റെ യഥാർത്ഥ വീക്ഷണം മഹാനായ ഇമാം ഹസാലി റഹ്മത്തല്ലാഹി അലഹി അവിടുത്തെ എഹിയായിൻ്റെ നാലാം വാള്യം നാനൂറ്റി പത്തൊമ്പതാം പേജിൽ പറയുന്നുണ്ട് മരണം എന്ന് പറയുന്നത് തകയ്യുർ ഹാൽ അതൊരവസ്ഥ മാറ്റമാണ് ഈ ലോകത്ത് നിന്ന് മറ്റൊരിടത്തേക്കുള്ള ഒരു പറച്ചു നടൽ അതായത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർവിരിയലോടുകൂടെ മരണത്തിൻ്റെ അടയാളം സംജാതമാവുകയാണ് അതോടുകൂടെ പിന്നെ ആ ശരീരത്തിൽ ആ ആത്മാവിന് ഒരു പ്രവർത്തനവുമില്ല അല്ലെങ്കിൽ ആ ശരീരം ആത്മാവിനനുസരിച്ച് ഒരു പ്രവർത്തനവും ഇല്ലാതെ നിശ്ചലമായി കിടക്കുകയാണ് ശരീരത്തിൽ നിന്ന് ആത്മാവ് പിരിയുക എന്നത് മരണത്തിൻ്റെ അടയാളമാണ് അതോടെ നാം പാരത്രിക ലോകത്തേക്ക് പോവുകയായി അവിടെ ആത്മാവിന് സുഖവും ശിക്ഷയും കിട്ടുന്ന സ്ഥിതി ഉണ്ടായിത്തീരുകയാണ് മരണം എന്ന് പറയുന്നത് ദുനിയാവിൽ മാത്രം നടക്കുന്ന ഒന്നാണ് പരലോകത്ത് മരണമില്ലാത്ത നിത്യജീവിതം മാത്രമാണുള്ളത് ഇനി മാറ്റത്തിന് മരണചിന്ത മാറ്റത്തിന് മരണചിന്ത എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം അത് അള്ളാഹുവിനെ സ്മരിക്കുന്ന പാരത്രിക ജീവിതത്തിലെ ഗുണങ്ങൾ നേടിയെടുക്കുന്ന നല്ല ഒരു ജീവിതമായി തീരണമെങ്കിൽ മരണസ്മരണ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മെ നന്നാക്കുന്നതിന് ഉപയുക്തമായ ഒന്നാകുന്നു മരണചിന്ത ഹബീബായ് മുഹമ്മദ് എല്ലാ രുചികളെയും രസങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ നിങ്ങൾ നന്നായി ഓർക്കുകയും തുർമിദി ഇമാം റിപ്പോർട്ട് ചെയ്തതായി കാണാം അതുപോലെ ഒരിക്കൽ മഹതിയായ ആയിഷ ബി റളിയല്ലാഹു അള്ളഹു ഹബീബായ തങ്ങളോട് ചോദിച്ചു യാ ഹൽ യുഹ്ശറു മഅ ഖാല നഅം മൻ യദ്കുറുൽ മൗത ഫിൽ യൗമി ശരീന രക്തസാക്ഷികളോടൊപ്പം യാത്രയക്കപ്പെടുന്നവരിൽ ആരെങ്കിലും ഉണ്ടാകുമോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് നാം അതെ രക്തസാക്ഷികളുടെ പട്ടികയിൽ തന്നെ എണ്ണപ്പെടുന്ന ആളുകളുണ്ട് അതാരാണ് ഓരോ ദിവസവും ഇരുപത് പ്രാവശ്യമെങ്കിലും മരണത്തെക്കുറിച്ച് ഓർക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് തായവ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ കാവ്യം ശുഹദാക്കളോടൊരുമിക്കുവാൻ വഴിയ മരണത്തെ ദിനം പ്രതി ഇരുപതോർത്തോ അപ്പം ഇരുപത് തവണ മരണത്തെക്കുറിച്ച് ഓർക്കുന്ന ആളുകൾക്ക് ശുഹതാക്കളുടെ കൂടെ സ്വർഗ്ഗ ലോകത്തൊരുമിച്ചു കൂടാൻ കഴിയുമെന്ന് ഹബീബായ് മുഹമ്മദ് റസൂൽല്ലാഹി സൊല്ലാഹു അലൈ വസലമ തങ്ങൾ പറഞ്ഞതായി കാണാം അതോടൊപ്പം കഫാ കഫാബിൽ മൗത്തി വായ മനുഷ്യന് ഉപദേശകനായി മരണം മാത്രം മതി എന്ന് തബ്രാനി മാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണുന്നു നിങ്ങൾ മരണത്തെ ഓർക്കുകയും അത് കുറ്റങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതും ദുനിയാവിൽ നിങ്ങളെ പരിത്യാഗികളാക്കുന്നതുമാകുന്നു ഇബനു അബിദ് ദുന്യാ മഹാനപ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അതുകൊണ്ടാണ് ജീവിതത്തെയും അതിനുശേഷമുള്ള മരണത്തെയൊക്കെ അള്ളാഹു ആണ് പടക്കുന്നത് എന്ന് എന്നിരുന്നാലും മരണം എന്നതിന് ആദ്യം പറഞ്ഞു പിന്നെ ജീവിതം എന്നതിനെ പറഞ്ഞു അല്ലെ ഹലക്കൽ മൗത്തൽ മരണത്തെ പറഞ്ഞിട്ടാണ് ജീവിതത്തെ പറഞ്ഞത് അതിൻ്റെ ഒരു പൊരുളുകൂടെ മരണം എന്നത് ചിന്തിക്കുന്ന ആളുകൾക്കാണ് നന്നാവാൻ കഴിയുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആദ്യമായി മരണത്തെ പരാമർശിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും മറ്റൊരു കാരണം ഈ സൂറത്തിൽ പറയുന്ന ജീവിതം എന്നുള്ളത് പാരത്രിക ജീവിതമാണ് ഇഹലോക ജീവിതം തീരെ പ്രാധാന്യമില്ലാത്തതിനാൽ അത് പരാമർശിക്കാതെ മരണത്തെയും മരണശേഷമുള്ള പരലോക ജീവിതത്തെയും പ്രതിപാദിച്ചതാണ് അതുകൊണ്ട് അല്ലതേ കലക്കൽ മൗത്ത മരണം പ്രധാനപ്പെട്ടൊരു വിഷയമാണ് വൽ ഹയാത്ത മരണാനന്തരമുള്ള ജീവിതവും അതിനെ പടച്ച അള്ളാഹു എന്നാണ് ഇതിൻ്റെ സാരമെന്നും മഹാന്മാരായ മുഫസിറുകൾ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും ആയത്തിൽ തൊട്ടടുത്ത് പ്രതിപാദിക്കുന്നത് നമ്മുടെ ജീവിത ലക്ഷ്യത്തെ ബോധ്യപ്പെടുത്തുന്ന വാക്കാണ് ലിയബുലുവക്കും അയ്യുക്കും അശ്വനു അമല ഈ മരണത്തെയും ജീവിതത്തെ എല്ലാം പഠിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി കർമ്മം ചെയ്യുന്നവർ എന്ന് പരീക്ഷിക്കാനാണ് അഥവാ അള്ളാഹു റബുൽ അജത്ത് എല്ലാം അറിയുന്നവനായിരിക്കെ ഇങ്ങനൊരു പരീക്ഷണം ആവശ്യമില്ല പിന്നെ എന്തിനാണ് അള്ളാഹു താല ഇങ്ങനൊരു സംവിധാനം ഏർപ്പെടുത്തിയത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇന്നതാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താനാണ് ആ ലക്ഷ്യം നന്നായി കർമ്മം ചെയ്യുക അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക ഈ ഒരു ലക്ഷ്യം അത് സാക്ഷാത്കരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലം അള്ളാഹു നൽകും എന്നും ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കുകയാണ് നിങ്ങളിൽ ഏറ്റവും നന്നായി കർമ്മം ചെയ്യുന്നവർ എന്നൊരു പ്രയോഗം ആ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു വിഷയം ഏറ്റവും കൂടുതൽ കർമ്മം ചെയ്യുന്നവർ എന്നല്ല അള്ളാഹു പറഞ്ഞിട്ടുള്ള ഏറ്റവും നന്നായി കർമ്മം ചെയ്യുന്നവർ എന്നാണ് അതിലൂടെ മനസ്സിലാക്കാം ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര കുറച്ചാണെങ്കിലും അതിൽ നല്ല ഇഹ്ലാസ് ആത്മാർത്ഥത വേണം ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്ന അമലുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം ആഹ്റത്തിലെ വിജയം ഇത് മാത്രം ലക്ഷ്യമാക്കലാണ് അപ്പം ആ ഒരു കൂടെ ചെയ്യുന്ന അമലുകൾ വളരെ കുറഞ്ഞതാണെങ്കിലും ആ നിലയിൽ നല്ല ഇബാദത്താക്കി മാറ്റാൻ നമുക്ക് കഴിയണം അതോടൊപ്പം തന്നെ ഇഹ്ലാസോടുകൂടെ നാം ചെയ്യുന്ന ഓരോ അമലുകളും ദീനിയായ നിബന്ധനകൾ പാലിച്ചു കൊണ്ടായിരിക്കണം ഉദാഹരണത്തിന് പറഞ്ഞാൽ നിസ്കാരം അതിൻ്റെ സിഹത്ത് സ്വീകാര്യതക്ക് ഷർത്തും ഫർലും നിബന്ധനയാണ് ഫറിലും ഷർത്തും ഉണ്ടെങ്കിൽ മാത്രമാണ് നിസ്കാരം സ്വീകരിക്കപ്പെടുന്നത് എങ്കിലും സുന്നത്തുകൾ കൂടെ പരിഗണിക്കുമ്പോൾ അത് പരിപൂർണമായ നല്ല ഒരു വിഭാഗത്തായി മാറുകയാണ് അങ്ങനെ വിഭാഗത്തിന് നന്മ വർദ്ധിപ്പിക്കാനാണ് ഞാനും നിങ്ങളുമെല്ലാം ശ്രമിക്കേണ്ടത് അതേ സമയം നാം ചെയ്യുന്ന ഇബാദത്തുകൾ മറ്റ് ആരെയെങ്കിലും ബോധ്യപ്പെടുത്താനോ അവർ കാണാൻ വേണ്ടിയോ ലോകമാന്യത്തിന് വേണ്ടിയാകുമ്പോൾ ആ കർമ്മങ്ങൾക്കൊന്നും ഒരു വിലയും ഇല്ലാതെ മാറുകയാണ് ഇനി അന്തസ്സുണ്ടാകാൻ നമ്മുടെ ജീവിതത്തിൽ അന്തസ്സുണ്ടാകാൻ നമുക്കുള്ള ഒരു പോയിൻ്റ് കൂടെ മഹാന്മാർ നമുക്ക് വിശദീകരിച്ചു തരുകയാണ് ഇവിടെ ഈ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു വഹു അൽ അസീസുൽ ഖഫൂർ എന്ന് രണ്ട് പ്രയോഗങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നടത്തി ഒന്ന് അസീസാണ് മറ്റൊന്ന് ഖഫൂർ ആണ് ഈ അസീസ് അൽ അസീസ് എന്ന ആ ഒരൊറ്റ ഇസ്മിന് വലിയ മഹത്വമുണ്ട് മഹാന്മാർ പറയാണ് ദിവസവും ആരെങ്കിലും നാൽപ്പത്തി ഒന്ന് തവണ അൽ അസീസു അൽ അസീസ് എന്നിങ്ങനെ ചൊല്ലുന്നുവെങ്കിൽ അള്ളാഹു അവന് വലിയ സമ്പന്നതയും ആഭിജാത്യവും നൽകുന്നതാണ് ഇസ്സത്തോടെ ജീവിക്കാൻ അവസരം നൽകുന്നതാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ വിശദീകരിക്കുന്ന അതിൻ്റെ ഷറയിൽ മഹാന്മാർ ഇത് വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് എല്ലാവരും ഓരോ ആയത്തുകൾ ഓതുമ്പോൾ അതിൻ്റെ ആശയ മനസ്സിലാക്കി അർത്ഥം ചിന്തിച്ച് അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രത്യേകമായി എല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ ഹോം വർക്കും തെതിരീബാത്തും അത് പൂർണ്ണമായും നമുക്ക് പൂർത്തീകരിക്കണം അൽ അസീസ് എന്ന അള്ളാഹുവിൻ്റെ നാമം ഏഴ് ദിവസം നാൽപ്പത്തി ഒന്ന് തവണ പതിവായി ചെല്ലണം അടുത്ത ആഴ്ചത്തെ ക്ലാസ് വരുന്നതിന് മുന്നോടിയായി എല്ലാവരും അൽ അസീസ് അൽ അസീസ് അൽ അസീസ് ഈ അള്ളാഹുവിൻ്റെ അസീസ് എന്ന ഈ പേര് നാൽപ്പത്തി ഒന്ന് തവണ ഏഴ് ദിവസവും ചെല്ലണം അള്ളാഹു റബ്ബുലത്ത് നമുക്ക് ദോഫീക്ക് നൽകുമാറാവട്ടെ എന്ന വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റും തബാറക്ക ഏത് ഏതിൽ നിന്ന് വരുന്ന പദമാണ് ബറക്കത്ത് എന്ന പദത്തിൽ നിന്ന് വരുന്നു എന്ന് നാം പറഞ്ഞു അതുപോലെ രക്തസാക്ഷിയുടെ കൂടെ യാത്ര അയക്കപ്പെടുന്നത് ആരെയാണ് ഒരു ദിവസം ഇരുപത് തവണയെങ്കിലും മരണത്തെ ഓർക്കുന്നവർ മൂന്ന് ഏറ്റവും നല്ല ഉപദേശകൻ ആരാണ് അൽ മൗത്ത് നാല് അമലുകൾ സ്വീകരിക്കാൻ ആവശ്യമായ രണ്ട് സംഗതികൾ എന്തൊക്കെയാണ് ഫർണ് ഷർത്ത് അൽ മുൽക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് പരമാധികാരം അത് നാം പഠിച്ചതാണ് അതുപോലെ മനുഷ്യന് ഉപദേശകനായി മരണം തന്നെ മതി എന്ന ആശയം വരുന്ന ഹദീസ് കാണാതെ പറയണം കഫ ബിൽ മൗത്തി വാഹുല ഇൻഷാള്ള എല്ലാം കൃത്യമായി പഠിച്ച് അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയവരുടെ എല്ലാം ഖബറുകളെല്ലാം സ്വർഗ്ഗ തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ